വെൽക്കം ടു മൈ ചാനൽ. നാരങ്ങ മാസങ്ങളോളം കേടുകൂടാതെ എടുത്തു വെക്കുക എന്നുള്ളൊരു വീഡിയോയാണിത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇതിൻ്റെ വിളവെടുപ്പ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നന്നായി പഴുപ്പാവാത്തത് വാങ്ങിക്കാൻ നോക്കുക. ഇപ്പോൾ ഇത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒരു കിച്ചൺ ടവല് വെച്ച് തുടച്ചെടുക്കാം. അപ്പോൾ അതിലെ വെള്ളം നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിലെ വെള്ളം നന്നായിട്ട് തുടച്ച് മാറ്റേണ്ടതുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഒട്ടും ഇല്ലാതിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നാരങ്ങ പഴുത്തതായതുകൊണ്ട് ഒരു 3 മാസങ്ങളോളം കേടുകൂടാതെ നമുക്ക് എടുത്തു വെക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പം ഞാനിവിടെ ഇതെല്ലാതും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ നാരങ്ങയും ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതാ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പേപ്പർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നീളത്തിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നാരങ്ങ പൊതിയേണ്ടതുണ്ട്. അതിനാണ് നീളത്തിലെടുക്കുന്നത്. നാരങ്ങയുടെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് പൊതിയേണ്ടത്. നാരങ്ങ മൊത്തത്തിൽ കവർ ചെയ്ത് വെക്കണം. 3-4 തവണയായിട്ട് അതിന് നന്നായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എല്ലാ നാരങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. നാരങ്ങ പൊതിഞ്ഞു വെക്കുമ്പോൾ പഴുത്തതും പച്ചയും വേർതിരിച്ച് പൊതിഞ്ഞു വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിലെ പച്ചയും പഴുത്തയും വേർതിരിച്ച് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്തതാണ്. ഇത് മീഡിയം പഴുപ്പായതാണ്. ഇനി കേടാവാതെ സൂക്ഷിച്ചു വെക്കുന്നത് ഫ്രിഡ്ജിലാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് എയറൊന്നും കടക്കാത്ത ഒരു പാക്കിലാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സിപ് ലോക്ക് കവറാണ്. സിപ് ലോക്ക് കവർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് എയറൊന്നും കടക്കാത്ത പാത്രത്തിലിട്ട് അടച്ചു വെച്ചാലും മതി. ഇനി ഓരോന്നോരോന്നായിട്ട് ഈ കവറിലേക്ക് വെച്ച് കൊടുക്കാം. പഴുത്തത് ഞാൻ 2 സിപ്ലോക്ക് കവറിലായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പച്ച നേരത്തെ കാണിച്ച പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പം നന്നായിട്ട് അടച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. പേപ്പർ വെച്ച് നാരങ്ങ 4 ചുറ്റലെങ്കിലും ചുറ്റണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നന്നായി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 3 മാസം എങ്ങനെയായാലും നമുക്ക് കേടാവാതെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കുറച്ച് നാരങ്ങ താഴെ വീണിട്ട് ചെറിയൊരു തൊലിയിൽ കളർ മാറ്റം വന്നതുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നാരങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലായിട്ട് കാന്താരിമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് അച്ചാറിടണമെങ്കിൽ അച്ചാറിട്ട് വെക്കാം.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.